കോവിഡിനെ തുരത്താൻ വീട്ടിലിരിക്കൂ. മരുന്നുകൾ ഞങ്ങൾ എത്തിച്ചു തരാം. ദയ ഡിസ്കൗണ്ട് ഹൈപ്പർ ഫാർമ. ജസ്റ്റ് സെൻഡ് യുവർ പ്രിസ്ക്രിപ്ഷൻ ത്രൂ വാട്സ്ആപ്പ്. യുവർ മെഡിസിൻ ഈസ് റെഡി അറ്റ് ഡോർ സ്റ്റെപ്പ്. ദയ ഡിസ്കൗണ്ട് ഹൈപ്പർ ഫാർമയിലൂടെ വിദേശത്തിരുന്നുകൊണ്ട് തന്നെ മരുന്നുകൾ ഓർഡർ ചെയ്യാം. ഡി എച്ച് എൽ വഴി മരുന്നുകൾ എത്തിക്കാൻ നിങ്ങളുടെ ബന്ധുക്കളെ ഞങ്ങൾ സഹായിക്കുന്നു. ഓർഡർ നൽകുന്ന മരുന്നുകൾ വിലക്കുറവോടെ നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു നൽകുന്നു. കോൾ ഓർ വാട്സ്ആപ്പ് യുവർ പ്രിസ്ക്രിപ്ഷൻ 7736719004. ദയ ഡിസ്കൗണ്ട് ഹൈപ്പർ ഫാർമ, ആലത്തിയൂർ, പുത്തനത്താണി, തിരൂർ, താനൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നന്ദന. ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാടെങ്ങും പ്രതിഷേധ സമരം. വെള്ളിയാഴ്ച ജുമയ്ക്ക് 40 ആളുകൾക്ക് പങ്കെടുക്കുവാനും ബലിപെരുന്നാൾ നമസ്കാരത്തിനും വിശ്വാസികൾക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ആഹ്വാനപ്രകാരം നടത്തുന്ന സമസ്ത പ്രതിഷേധ സംഗമം പരിപാടിക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് തെക്കൻ കുറ്റൂർ ജുമാ മസ്ജിദ് പരിസരത്ത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പ്രതിഷേധ സംഗമം നടത്തി. രാവിലെ 8:30 തെക്കൻ കുറ്റൂർ മഹൽ പ്രസിഡന്റ് തയ്യിൽ അലവിക്കുട്ടി എന്ന ബാവ നേതൃത്വം നൽകി. മഹൽ ഖത്തീബ് ഇസ്മായിൽ ഫൈസി ഇർഫാനി ഉദ്ഘാടനം ചെയ്തു. മഹറൂഫ് മാസ്റ്റർ പ്രസംഗിച്ചു. മഹൽ ഭാരവാഹികളായ സി പി അലി ഹാജി, തയ്യിൽ മുഹമ്മദ് കുട്ടി, എം പി ഷെഫീഖ്, യൂസഫ് തയ്യിൽ എന്നിവരും മഹൽ നിവാസികളും പങ്കെടുത്തു. കേരളം ഭരിക്കുന്ന സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന അനീതിക്കെതിരെ പ്രതിഷേധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആയതുകൊണ്ട് സർക്കാർ കാണിക്കുന്ന ഈ വിവേചനം പിൻവലിച്ചുകൊണ്ട് വിശ്വാസികളായ ആളുകളുടെ കർമ്മങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങൾ സർക്കാർ ചെയ്തു തരണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആയതുകൊണ്ട് സർക്കാർ ഈ തീരുമാനം പിൻവലിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ വെള്ളിയാഴ്ചയുള്ള ജുമാ നമസ്കാരത്തിലേക്കും പെരുന്നാൾ നമസ്കാരത്തിലേക്കും വിശ്വാസികൾക്ക് കണ്ണിൽ ഒരുമിച്ചുകൂടാനുള്ള അവസരം ഒരുക്കിത്തരണമെന്ന് വളരെ സ്നേഹത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജുമാ നമസ്കാരത്തിന് വിശ്വാസികൾക്ക് ആരാധനാലയങ്ങൾ തുറന്നു നൽകുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് സംസ്ഥാന വ്യാപകമായി സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം സമസ്ത തിരൂർ മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ തിരൂർ മുനിസിപ്പൽ കാര്യാലയത്തിന് മുന്നിൽ സംഘടിപ്പിച്ചു. തിരൂർ മുനിസിപ്പൽ SYS സെക്രട്ടറി സലീം നടുവിലങ്ങാടി ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് ഹാജി തറമൽ അധ്യക്ഷത വഹിച്ചു. SMF ജനറൽ സെക്രട്ടറി ANE പഴംകുളങ്ങര നന്ദി പറഞ്ഞു. മണ്ഡലം കൌൺസിലർ NP ബഷീർ, ആമില കൺവീനർ നിസാർ ഹാജി, ജോയിനിംഗ് സെക്രട്ടറി ഷിഹാബ് തുമ്പിൽ, മജ്ലി സുന്നൂർ അമീർ അഷ്റഫ് പൂക്കയിൽ, ഖാലിദ് മുസ്ലിയാർ, ഹംസ മേച്ചേരി, ജെബ്സൽ OP തുടങ്ങിയവർ പങ്കെടുത്തു. ജുമാ സാധുവാക്കുന്ന നിലയ്ക്ക് ആളുകളെ പള്ളികളിൽ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട സമസ്തയുടെ നിർദ്ദേശപ്രകാരം പുൽപ്പറ്റ പഞ്ചായത്ത് സമസ്ത കോർഡിനേഷനു കീഴിൽ പുക്കളത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വിശ്വാസികളുടെ ന്യായമായ അവകാശം സർക്കാർ ഗൗനിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യപ്രഭാഷണത്തിൽ ഖാലീസ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുറഹിമാൻ ദാരിമി ചൂണ്ടിക്കാട്ടി. ഇനിയും സമസ്ത പ്രവർത്തകരെ ഇതിന്റെ പേരിൽ തെരുവിലിറക്കേണ്ട സാഹചര്യം ഉണ്ടാക്കരുതെന്ന് SKSSF പ്രതിനിധി സലീം യാമിനി സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. മുഴുവൻ സ്ഥലങ്ങളിലും നിർബാധം ജനങ്ങൾക്ക് പ്രവേശനാനുമതി നൽകിയിട്ടും ആരാധനാകാര്യത്തിൽ സർക്കാർ ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്ന് ഉദ്ഘാടനത്തിൽ കോർഡിനേഷൻ പ്രസിഡന്റ് അബ്ദുള്ള ദാരിമി വളയമംഗലം സൂചിപ്പിച്ചു. SYS പഞ്ചായത്ത് സെക്രട്ടറി മഹമ്മൂദ് മുസ്ലിയാർ സ്വാഗതം പറഞ്ഞു. SMF സെക്രട്ടറി OP കുഞ്ഞാപ്പുഹാജി അധ്യക്ഷത വഹിച്ചു. റേഞ്ച് പ്രസിഡന്റ് ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ പ്രാർത്ഥന നടത്തി. നൂറുദ്ദീൻ യാമിനി, കോമുഹാജി തൃപ്പനച്ചി, അബ്ദുറഹിമാൻ മുസ്ലിയാർ, അബ്ദുറഹിമാൻ നിസാമി, സെയ്ദ് അലവി മുസ്ലിയാർ TK, ഹുസൈൻ യാമിനി, ഇ അബു ഹാജി, മുള്ളൻ അബ്ദുള്ള, ഫൈസൽ വാഫി, CH കുഞ്ഞാപ്പ, TP റിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജുമയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള നിവേദനം കുഞ്ഞാപ്പു ഹാജിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സാന്നിധ്യത്തിൽ സെക്രട്ടറിക്ക് സമർപ്പിച്ചു. അനുവദിക്കൂ ജുമാ നടത്താൻ.
രോഗ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി.